Lonapan, get there by 8. Chakuni will be waiting behind Kutapan's cafeteria. <laughs> I will have finished the job before we meet next time. എല്ലാവർക്കും നമസ്കാരം ഇത് പച്ച മലയാളത്തിലൂടെ കേട്ടില്ല ഇംഗ്ലീഷ് നമ്മൾ കോഞ്ചുഗേഷൻ വീഡിയോ ഫേസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്ന ഒന്ന് രണ്ട് ടെൻസുകളെ കുറിച്ചിട്ട് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ പിന്നീട് തരാമെന്ന് അതാണിത് ശരിക്കും കോഞ്ചുഗേഷൻ ടുന്ന് തന്നെ പറയാം ഓക്കെ നോക്കാം ലോനപ്പൻ ഗെറ്റ് ബൈ ഫോർ യു കുട്ടപ്പൻസ് കാഫറ്റീറിയ ലോനപ്പൻ എട്ട് മണിയോടെ അവിടെ എത്തണം കുട്ടപ്പന്റെ കാഫീരിയക്ക് പിറകിൽ ചാക്കുണ്ണി കാത്തു നിൽക്കുന്നുണ്ടാവും ഒരു ഓപ്പറേഷനാണ് കാത്തു നിൽക്കുന്നുണ്ടാവും കാത്തു നിൽക്കുന്നുണ്ടാകും ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണതവിടെ അവിടെ തുടർന്ന് നടക്കുന്നൊരു സംഭവം ഒരു കാര്യമാണ് ഈ വിൽ ബി വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ പറയണതാണ് അല്ലേ നിങ്ങൾക്കറിയാം നമ്മൾ വിൽ ബി എന്ന് നമ്മൾ ഭയങ്കര ഉച്ചാരണ ശുദ്ധിയോടുകൂടി പറയാറില്ല സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാനും പറ്റില്ല അതൊക്കെ നമ്മൾ കണ്ട്രാക്ഷനിൽ പറയും ഐ വിൽ ബി ഷീൽ ബി ഐഡിംഗ് ഷീൽ ബി റീഡിംഗ് ബി റാനിംഗ് ബി വാച്ചിങ് അങ്ങനെ പറയാം ഇതെപ്പോഴും പറയണ ാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾക്ക് തെറ്റില്ല അടുത്തതോ ഐ വിൽ ഹവ് ഫിനിഷ്ഡ് ദ ജോബ് ബിഫോ വിൽ ഹ് ഫിനിഷ്ഡ് ദ ജോബ് ബിഫോർ വിക്സ് ടൈം അടുത്ത തവണ നമ്മൾ കാണുമ്പോഴേക്കും ഞാൻ ആ പണി തീർത്തിട്ടുണ്ടാവും ഞാൻ ആ കഥ അവസാനിപ്പിച്ചിട്ടുണ്ടാവും അതൊന്ന് കാര്യം ഇവിടെ നോക്കൂ ഭാവിയിൽ ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അല്ലെങ്കിൽ പ്രത്യേക കാര്യം അത് അവസാനിച്ചിട്ടുണ്ടാവും ഓക്കെ ഈ പറയുന്നതിന് മുൻപ് അത് അവസാനിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കറിയാം പെർഫെക്റ്റൻസ് അങ്ങനെ തന്നെയാണ് അതായത് ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക സന്ദർഭത്തിൽ ആ ഒരു കാര്യം തീർത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ തീർന്നിട്ടുണ്ടാകും അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പിന്നെ ഈ ടെൻസുകളിലൊക്കെ നമ്മൾ ബൈ ഓർ ബൈ ദ ടൈം ഇൻ ഇൻ ടു ഇയേഴ്സ് അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ ഫ്രൈസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ബൈ ദ ടൈം വി ആർ റായ് റീന വിൽ ഹ് ഗോൺഔട്ട് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ബൈ ദ ടൈം വി ആർ റായ് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും റീന പുറത്തുപോയിട്ടുണ്ടാവും റീന വിൽ ഹ് ഗോന ഔട്ട് അപ്പോൾ അതവിടെ തീർന്നു ഇനി ഇത്തരത്തിലല്ലാതെ മറ്റ് പല തരത്തിലും ഇത് എക്സ്പ്രസ് ചെയ്യാം ഈ ആശയം കംഫാസ്റ്റ് അതർവൈസ് റീന വിൽ ഗോ ഔട്ട് വാ അല്ലെങ്കിൽ റീന പുറത്തു പോകും അതും അങ്ങനെയും പറയാം അല്ലെങ്കിൽ ഐ തിങ്ക് വി ആർ ലൈറ്റ് ഡെഫിനറ്റ്ലി റീന വിൽ നോട്ട് ബി ദേർ ഷി വിൽ ഗോ ഔട്ട് അപ്പം ഇതേ കാര്യങ്ങൾ നമ്മൾ വളഞ്ഞ് മൂക്ക് പിടിക്കുന്നതിന് പകരം നമ്മൾക്ക് പറയാം ബൈ ദ ടൈം വി ആർ റൈവ് റീന വിൽ ഹ് ഗോൺ ഔട്ട് എന്ന് പറയാം ഓക്കെ അപ്പം കാര്യങ്ങൾ കിട്ടില്ലായി അപ്പോൾ നമുക്ക് ഒന്ന് നടന്ന് നോക്കിയാലോ ശരി നമ്മൾ എത്തുന്ന സമയത്ത് അവർ ഉറങ്ങാൻ കിടന്നുണ്ടാവും ഉറങ്ങാൻ പോയിട്ടുണ്ടാവും ബൈ ദ ടൈം വി ആർ റാവ് ദിൽ ഹാവ് ഗോൺ ടു ബേഡ് ഞാൻ തിരിച്ചെത്തുമ്പോൾ നിങ്ങൾ കിടന്നിട്ടുണ്ടാവുമോ വിൽ യു ഹാവ് ഗോൺ ടു ബാഡ് വൻ ഐ ഗെറ്റ് ബാക്ക് ഇതൊക്കെ അവിടെ ഒരു സംഭവം തീർന്നിട്ടുണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഒൻപത്തി അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് വിൽ യു ഹാവ് ഗോൺ ടു ബാഡ് വൻ ഐ ഗെറ്റ് ബാക്ക് ഇനി നോക്കൂ അടുത്ത കൊല്ലം ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമ്പോഴാണ് ഇത്തിരി പ്രശ്നം ഉണ്ടാവുക അടുത്ത കൊല്ലം ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടാവും ഒന്നുമില്ല വളരെ സിമ്പിളാണ് അടുത്ത കൊല്ലം ഈ സമയത്ത് ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടാവും വി വിൽ ഹ് മൂഡ് മാറിയിട്ടുണ്ടാവും മാറിയിട്ടുണ്ടാവും അത് കഴിഞ്ഞു വി വിൽ ഹ് മേവ് ഇൻ ടു ആ ന്യൂ ഹൗസ് ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ വിൽ ഹ് മേവ് ഇൻ ടു ആ ന്യൂ ഹൗസ് രണ്ടായിരത്തി അൻപതോടെ ഹോളിഡേ മേക്കേഴ്സ് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടാവും ചെയ്യുന്നുണ്ടാകും ചെയ്തിട്ടുണ്ടാകുന്നല്ല ചെയ്യുന്നുണ്ടാകും

അപ്പോൾ കിടിലൻ ഇംഗ്ലീഷ് വിശേഷങ്ങളുമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടും താങ്ക് യു ടേക്ക് കെയർ